നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒത്തിരി കുട്ടികൾ ഫോറിൻ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പലരും ജോലിക്കൊക്കെ കയറുന്ന സമയത്താണെങ്കിലും ഒരു കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് കുറച്ച് സമ്പാദിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു ഫോറിൻ എഡ്യൂക്കേഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ ഒരു ആൾക്ക് ഫോറിൻ എഡ്യൂക്കേഷന് ഫണ്ട് റേസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നാല് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടുകാരുടെ സഹായത്തോടെ പോകുന്ന ആൾക്കാരുടെയും പറ്റി ഞാനധികം സംസാരിക്കുന്നില്ല. പക്ഷേ എന്നാലും ഇത് സ്വന്തമായിട്ട് എങ്ങനെ പൈസ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വീട്ടുകാർക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ ഇത് കൂടുതലും ഒരു ഇൻഡിവിജ്വൽ, ഒരു യങ്ങായിട്ടുള്ള ഒരാൾ എങ്ങനെ അവനവൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസ സ്വന്തമായിട്ട് സ്വരൂപിക്കുകയും എന്നിട്ട് ഇതിന് സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു കൃത്യമായിട്ടൊരു ബജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഫോറിൻ എഡ്യൂക്കേഷന് പോകാനായിട്ട് എത്ര രൂപ വേണ്ട വരും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ബജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും പല കുട്ടികളും ഫോറിൻ എഡ്യൂക്കേഷന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല എത്ര ബജറ്റ് ഉണ്ടാവും. എന്നിട്ട് പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യും, വരുന്നിടത്ത് എത്രയാണോ ബജറ്റ് അതിൻ്റെ പുറകെ ഓടി നടന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് എഡ്യൂക്കേഷന് പോണേക്കാളും മുന്നേ ഏത് കോഴ്സിന് പോകണം, ഏത് രാജ്യത്ത് പോകണം, ഏത് യൂണിവേഴ്സിറ്റി പോകണം, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസർച്ചുകൾ നടത്താൻ പറ്റും. ഇതനുസരിച്ചിട്ട് ബഡ്ജറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇതനുസരിച്ചിട്ട് അതിൻ്റെ ഭാവി ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കാൻ പറ്റും. ഇതനുസരിച്ച് പ്ലേസ്മെൻറ്റുകൾ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾ പോയിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും ചെറിയ ജോലി സമ്പാദിക്കുക, എന്നിട്ട് കോഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലികൾക്ക് പോകുക, അങ്ങനെയൊക്കെ വലിയൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ കൃത്യമായിട്ട് ബജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. കൃത്യമായിട്ടുള്ള ബജറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നമുക്ക് ജോലി കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഇൻകം കിട്ടുമ്പോൾ തന്നെ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അത് കൃത്യമായിട്ട് ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പോകാനായിട്ട് 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ഇത് വേണമെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടായാലും പോയാൽ മതി. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരു 21 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത ഒരു കോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ 5 വർഷം ജോലി ചെയ്യുന്നതിൻ്റെ പകുതി പൈസ വേണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും അത് അഗ്രസീവായിട്ട് ഇക്വിറ്റി പോർട്ട്ഫോളിയോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഒരു 5 വർഷത്തിനുള്ളിലൊക്കെ തിരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ അതിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ പൈസ എടുത്തിട്ട് നമ്മുടെ ബജറ്റ് അനുസരിച്ചിട്ട് എഡ്യൂക്കേഷന് പോകാനായിട്ട് യാതൊരുവിധ വീട്ടുകാരുടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലപ്പോഴും പല ആൾക്കാരും ഇത് ഇഗ്നോർ ചെയ്യാറുണ്ട്, ഈ ഒരു പവറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് എപ്പോഴും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏർലി സ്റ്റേജിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഫണ്ട്, അവനവൻ്റെ സാലറി എന്നൊക്കെ ഉണ്ടാവണ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് അവനവൻ്റെ എഡ്യൂക്കേഷന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ജോലിക്ക് കയറി, അതിൽ നിന്നൊരു ശമ്പളം വരുന്നുണ്ട്, ഇതോടൊപ്പം തന്നെ സിമിലർ കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക, ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ. ഒരു സജഷൻ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജോലി എന്താണോ ചെയ്യണത് അതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഇതിനോട് ബന്ധമുള്ള ജോലി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ആ ജോലിയിലെത്തെ ശ്രദ്ധ ഒരിക്കലും പോകാൻ പാടില്ല. പലപ്പോഴും പറ്റിപ്പോണെന്ന് വെച്ചാൽ ഒരു IT ജോലിക്ക് വന്നു, എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി, ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ആ IT ജോലിയെടുത്ത നമ്മുടെ ശ്രദ്ധ കുറയും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ജോലിനോട് ജസ്റ്റിസ് കാണിക്കാനും പറ്റില്ല, എന്നാൽ രണ്ടാമത്തെ ജോലി എവിടേക്ക് എത്തത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. എന്നാലും നമുക്കൊരു ഒരു ഫസ്റ്റ് ജോലിയുമായിട്ടൊരു ആ ജോലിയുടെ സ്കില്ലിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വരുന്ന രീതിയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു എക്സ്ട്രാ പൈസ കിട്ടും. ആ പൈസയും കൂടി ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീക്കി ഒരു നമ്മുടെ എത്രയാണോ ബജറ്റ് അതിലേക്ക് എത്തിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. നാലാമത്തെ കാര്യം, ഇതെല്ലാം ചെയ്തിട്ടും മാക്സിമം പൈസ സമ്പാദിക്കാൻ നോക്കുക. ഇത് കഴിഞ്ഞിട്ടും നമുക്ക് എത്താത്ത പൈസ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിന് നോക്കാം. എഡ്യൂക്കേഷൻ ലോണിന് നോക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം കുറച്ചെടുക്കാനായിട്ട് നോക്കുക. അതിൽ നിന്ന് ആ എഡ്യൂക്കേഷൻ ലോണ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് നമ്മുടെ കോഴ്സ് ചിലപ്പോൾ ഒരു 3 കൊല്ലത്തേക്കാണെന്ന് വിചാരിക്കുക. ആ 3 കൊല്ലം കഴിഞ്ഞിട്ട് ആ ലോൺ അടയ്ക്കാനായിട്ട് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കാതെ എന്നാണോ എടുത്തത് അന്ന് തുടങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ്
എത്രയാണോ ആ പൈസയെങ്കിലും ബാങ്കിലേക്ക് അടയ്ക്കാനായിട്ട് തയ്യാറാവാം. അല്ലാന്നുണ്ടെങ്കിലുള്ള കാര്യം വെച്ചാൽ നമുക്ക് ബാങ്ക് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് പൈസ അടച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ആ കോഴ്സിന് മുന്ന് എത്ര നാളോളം നമ്മുടെ കയ്യിൽ കാശിരുന്നത് ആ പീരീഡിൽ നമ്മൾ എത്രയാണോ ഇൻട്രസ്റ്റ് 10% 10% അക്യൂമുലേറ്റഡ് ആയിട്ട് കിട്ടും. പലിശയുമോ പലിശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തതായിരിക്കാം. നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലോണ് തിരിച്ചടയ്ക്കാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോണിൻ്റെ എമൗണ്ട് 10% ആയിരിക്കും. അപ്പോൾ ഓരോ വർഷവും 10% കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ വർഷം 10 ലക്ഷം എടുത്തതിന് 10% എന്ന് വെച്ചാൽ ഏകദേശം 1 ലക്ഷം രൂപ കൂടി. അടുത്ത വർഷം ഈ 11 ലക്ഷത്തിൻ്റെ 10% കൂടി. അപ്പോൾ എത്രയും അടുത്ത ഒരു 1,10,000 കൂടി, അതും കൂടിയും കൂടി. അടുത്ത വർഷം 12,10,000 10% കൂടി. അങ്ങനെ അങ്ങനെ കൂട്ടുപലിശയായിട്ട് നമ്മൾ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് അടയ്ക്കുമ്പോഴേക്കും ഈ 10 ലക്ഷം ലോൺ എടുത്തത് ഏകദേശം ഒരു 10-14 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അത് പല ആൾക്കാർക്കും വലിയൊരു ബർഡനാണ്. പല ആൾക്കാരും അറിയാത്തൊരു കാര്യമാണ്. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ എഡ്യൂക്കേഷൻ ലോണിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. പലരും പറയും ഇപ്പോൾ നമുക്ക് സബ്സിഡി ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനാണ് ഈ പറഞ്ഞ സബ്സിഡി കിട്ടുന്നത്. പക്ഷേ ഈ ക്യുമുലേറ്റ് ആവണതിന് യാതൊരു വിധത്തിലുള്ള സ്റ്റോപ്പേജും അവിടെ നടക്കത്തില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായിട്ട് ബജറ്റ് വയ്ക്കുക, പിന്നെ എത്രയും പെട്ടെന്ന് നമുക്കൊരു ജോലി ഉണ്ടായിട്ട് അതിൽ നിന്ന് സമ്പാദിക്കാൻ തുടങ്ങുക, എന്തെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, എഡ്യൂക്കേഷൻ ലോൺ ലാസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. എഡ്യൂക്കേഷൻ ലോൺ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ എഡ്യൂക്കേഷന് പോകാനായിട്ട് താല്പര്യമുള്ള ഓരോരുത്തർക്കും കൃത്യമായിട്ട് വീട്ടുകാരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ അവനവന് ഈ ഫണ്ട് കണ്ടെത്താനും എഡ്യൂക്കേഷനുള്ള ലോൺ അവലെടുത്തുണ്ടെങ്കിൽ അത് സുഖമായിട്ട് മാറിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കരിയറും ലൈഫും വളരെ സേഫാക്കാനായിട്ട് പറ്റും. സാമ്പത്തികമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കാണുന്ന ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.